എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ റാണി സോൾട്ട് ആൻഡ് പേപ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമല്ല, നമ്മുടെ മുടിയെ പറ്റി തന്നെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മുടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും തീരാത്തതാണ്. നമ്മള് മുടിയുടെ ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ എക്സ്റ്റൻഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇപ്പൊ നമ്മളത് ഹോൾഡ് ചെയ്തേക്കുവാണ്. കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അത്രമാത്രം എന്താ പറയുക, നമുക്ക് അതുപോലെ റിക്വസ്റ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തെടുക്കാൻ നല്ലൊരു സമയം വരുന്നത് കാരണം ഓരോ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് ചെയ്തു തരുന്നത്. അപ്പൊ അതിന് നല്ലൊരു ഡിലേ വരുന്നത് കൊണ്ടും ഇങ്ങനെ ഡിലേ വരുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവുക. കാരണം മുടിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലെ. എത്രയാണ് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുടി പോവുക, സൈഡിലത്തെ മുടി പോവുക, നീളം പോവുക, ചേർക്ക് തല മുഴുവൻ നന്നായിട്ട് മുടി നിൽക്കുമെങ്കിലും പുറകോട്ട് ലെങ്ത് വരുമ്പോഴേക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നോക്കി നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവര് പറയും നമ്മളോട് പെട്ടെന്ന് തന്നെ ചെയ്തു തരാം, പക്ഷെ അതനുസരിച്ച് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴൊക്കെ നമ്മളൊരു ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കാണണമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹോൾഡിൽ നിർത്തേക്കുന്നത്. അപ്പൊ എന്തായാലും തിരിച്ചിത് വരും. എനിക്കതൊരു വലിയ ഫാക്ടറി തന്നെ നമുക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്തത് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആളുകളാണ് റിക്വസ്റ്റ് വരുന്നത്. നമ്മുടെ വാട്സപ്പിലാണേലും നമ്മുടെ ബിസിനസിന്റെ വാട്സപ്പിലാണേലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണേലും എന്താ പറയണ്ടത്, നമ്മുടെ മെസ്സഞ്ചറിലാണേലും, നിങ്ങൾക്കറിയാലോ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് റാണി സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്നത്. അവിടെയാണേലും ഇപ്പൊ തുറക്കാൻ പറ്റാത്ത പോലെ ഇത് തന്നെയാണ് മെസ്സേജ് വരുന്നത്. പ്രത്യേകിച്ച് ഒരു ഷോർട്സോ റീൽസോ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ ചിലർക്ക് എന്താ വെച്ചാൽ ദേഷ്യമാവാണ് നോക്കിയിരുന്നിട്ട് മെസ്സേജ് ഞാൻ റിപ്ലൈ തരാതെ വരുമ്പോഴേക്കും. കാരണം നമുക്ക് എത്രമാത്രം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും അതുപോലെ മെസ്സേജസ് ആണ് നമുക്ക് വരുന്നത്. പ്രൈവറ്റ് മെസ്സേജസും എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പോലത്തെ മെസ്സേജ് ആയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഇട്ടേ പറ്റുള്ളത്. ഈ ഒരു വീഡിയോ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ആകുന്നെങ്കിൽ ഹെൽപ്പ് ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വിട്ടിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങളെ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേറെ എവിടെന്തെങ്കിലും വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുക, ഒരു പ്രശ്നമില്ല. ഒരിക്കലും നമ്മൾ പറയുന്നില്ല നമ്മൾ വരുന്ന പ്രൊഡക്റ്റ് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അവിടുന്ന് പോയി വാങ്ങിക്കോ കേട്ടോ, അല്ലെ ഇവിടുന്ന് പോയി വാങ്ങിക്കോ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്കറിയില്ല ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ വന്ന ആരെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളാന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിലും അത് നമ്മളല്ല കേട്ടോ. ഇങ്ങനത്തെ ഐറ്റം പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളായിട്ട് ഇടുന്ന ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും ഇങ്ങനെ ഒരു ഐറ്റം ഇതുണ്ട് ഇപ്പൊ സെയിലാന്ന് പറയും, എന്നിട്ടേ നമ്മൾ ചെയ്യുകയുള്ളൂ ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയം. എന്തായാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആവുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഒന്നുകൂടെ ഇതുമായിട്ട് വന്നേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻസ് വീട്ടിൽ ഉണ്ടാക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ശരിക്കും പ്രോപ്പറായ രീതി തന്നെയാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാന്ന് വീട്ടിൽ തന്നെ, അത് നമ്മളെ മെഷീനിൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കാന്ന് വരെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിലെങ്കിലും ഹെൽപ്പ് ആവണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നൊക്കെ ആരും പറഞ്ഞവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പം അത്രമാത്രം നിങ്ങളെ സഹായിക്കാൻ ഒരു മെന്റാലിറ്റി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഹെയർ എക്സ്റ്റൻഷൻസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വരെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ വീഡിയോ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ റാണി സോൾട്ട് ആൻഡ് പേപ്പർ തന്നെയാണ് നമ്മുടെ ഈ വെബ്സൈറ്റിന്റെ പേര് പോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേരും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഒക്കെ കൂടുതലായിട്ട് ഞാൻ റീൽസ് ആയിട്ടും പല രീതിയിൽ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരുന്ന വഴി നിങ്ങളുടെ എല്ലാവരുടെയും പരിഭവങ്ങളും പരാതികളും ഒക്കെ തീരുമെന്നുള്ള വിശ്വാസത്തിൽ അത് തീരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഞാൻ ഈ കാണിക്കുന്നതെല്ലാം തന്നെ ഹ്യൂമൻ ഹെയർ ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു സിന്തറ്റിക്കും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം തന്നെ എക്സ്പെൻസീവും ആവും. നമുക്ക് ചീപ്പറായിട്ട് 100 രൂപയ്ക്ക് 150 രൂപയ്ക്ക്, നമ്മുടെ ചില വീഡിയോയുടെ ഒക്കെ താഴെ വന്ന ഒരു കമന്റ് ഇട്ടേക്കുന്ന 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ആമസോണിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും റിയൽ ഹെയർ അല്ലെന്ന് 100% ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരിക്കലും കിട്ടില്ല ഈ വിലയ്ക്ക്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു വെജ്ജൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞു പോഷൻ നിങ്ങൾ വാങ്ങാൻ ചെന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതെന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള ഹെയർ ആണ്. ഇതിന്റെയൊക്കെ ഓരോന്നും ഞാൻ എന്റെ കയ്യിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ലേ. പിന്നെ നമുക്കിപ്പോ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ടാണ് കേട്ടോ, ഇതുവരെ ഞാനിത് ഉപയോഗിച്ചില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഇതാണ്
കണ്ടോ ഓൾ ഇൻ വൺ ആണ് ഇതൊരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് വരുന്നത് കേട്ടോ ഇത് നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ ആണ് നല്ല തിക്കായിട്ട് ഉണ്ട് നമുക്ക് വേണേ ഇത് അടിയിൽ ഞാൻ ഇത് ചെയ്യുന്നതൊക്കെ ഞാൻ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിയിൽ മുടി ഇങ്ങനെ എടുത്തിട്ടൊന്ന് പകർന്നിട്ട് ഇവിടുന്ന് പുറകിൽ ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ പുറകോട്ട് മുടി കുറവുള്ളവർക്കും ഒക്കെ നല്ലതാണ് അപ്പൊ ഇതാണ് നമുക്ക് ഈ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ പിന്നിടുവോ നമുക്ക് നല്ല തിക്കായിട്ട് തോന്നും പൊണിയിട്ടേൽ കിട്ടുമോ അപ്ഡൂ ചെയ്യാനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും അറിയത്തില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരൈറ്റാണ് സ്റ്റൈലായിട്ട് ചെയ്യാനും ഒക്കെ ഇതൊരു വേവി ആയിട്ടുള്ള ഹെയർ ആണ് ഈ ഇതെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്ട്രെയിറ്റ് കിട്ടും ജസ്റ്റ് ഒരു വേവി കേൾ ആയിട്ടുള്ളതല്ല നല്ല കാപ്പിരി ആയിട്ടുള്ള കാപ്പിരി മുടി എങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ റിയൽ ഹെയർ ഇതിനെ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും വാഷ് ചെയ്യാം നമ്മുടെ ഈ മുടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ ഇതിൽ നമുക്ക് ചെയ്യാനും പറ്റും അതാണ് ഈ ഒരു മുടിയുടെ പ്രത്യേകത ഇനിയിപ്പോ നിങ്ങളുടെ മുടി കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കളറ് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ല കാരണം ഇത് ഹ്യൂമൻ ഹെയർ തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ളതാണ് കാര്യം ഇതിന്റെ പ്രൈസ് വരുമ്പോഴേക്കുണ്ടല്ലോ ഇതിന്റെ ലെങ്ത് അനുസരിച്ചിട്ടും ഇതിന്റെ തിക്നെസ് അനുസരിച്ചിട്ടും എല്ലാമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ക്വാളിറ്റി അനുസരിച്ചിട്ടും എല്ലാം എല്ലാ മുടിയും എല്ലാ ക്വാളിറ്റിയിലും നമുക്ക് കിട്ടണം എന്ന് പറയാൻ പറ്റുമോ ഇത് നല്ല നല്ല ഭംഗിയുള്ള ഹെയർ ആണ് കേട്ടോ നല്ല രസമല്ല ഞാൻ ഇത് വെച്ച് കാണിച്ചൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഇതിന്റെ തന്നെ നിങ്ങൾക്ക് 7 ക്ലിപ്പ് ആയിട്ടുള്ളതും കിട്ടും ഇത് തന്നെ ഇതിപ്പോ എന്ന് വെച്ചാല് ഒരു 3-4 ലെയറിലാണ് ഇത് വന്നിത്രയും തിക്നെസ് അവർ ചെയ്തേക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ 7 പീസസ് ഒക്കെ പറഞ്ഞ് നമുക്ക് കിട്ടും 5 പീസ് 7 പീസസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും ഇതിങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും അതിന്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു അതിന്റെ താഴെ പിടിപ്പിച്ചു ഇവിടുന്ന് പിടിപ്പിച്ചു ഇങ്ങനെ 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 വന്ന് 7 പീസ് പലയിടത്തുനിന്ന് സെറ്റ് ചെയ്യുമ്പോൾ തല നല്ല ഫുള്ളായിട്ട് മുടിയുള്ള ടൈപ്പിലെ നമുക്കുണ്ട് പക്ഷെ ഇതിനെല്ലാം ബേസിക് പറയുമ്പം എല്ലാത്തിനും തന്നെ ഇതുപോലത്തെ ക്ലിപ്പ് വരുന്ന സി കണ്ടോ ഇങ്ങനെ ക്ലിപ്പ് വെച്ച് ഇരിക്കും ചിലർ പറയും അയ്യോ മുടിയെ ഊർന്നു പോകുന്ന ഒരു കാരണവശാലും ഊർന്നു പോകത്തില്ല ഒരു പ്രശ്നവും വരത്തില്ല അങ്ങനെ ആരെയും പിടിച്ച് പുള്ള ചെയ്താൽ പോലും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോലത്തില്ല അതുപോലെ ക്ലിപ്പാണ് അത്രയ്ക്ക് സെക്യൂർ ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പ്രശ്നവും വരത്തില്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ തന്നെ ചെറിയ ക്ലിപ്പുകൾ ഇപ്പൊ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു ഇവിടെയൊക്കെ മുടിയില്ലല്ലേ നെറ്റി കയറി നിൽക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ നെറ്റ് കയറി നിൽക്കുന്നവരൊക്കെ ഇല്ലേ അപ്പൊ ഇതിനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ മുടിയെ കഴിച്ചിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കയറ്റി ക്ലിപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കാണുവാണെങ്കിൽ നമ്മുടെ റീൽസും ഷോർട്സ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണ് നിങ്ങൾക്ക് അതിനകത്തെല്ലാം വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ വരും എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ തന്നെ ചെറിയ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ ഓക്കെ അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഐറ്റം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ കണ്ടോ ജസ്റ്റ് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാരും തന്നെ കണ്ടോ ഇതെല്ലാം പുറകിൽ ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടൊക്കെ ഇങ്ങനെ വെച്ചാൽ പോലും ഇത് മനസ്സിലാകത്തില്ല അത്രയ്ക്കും സൂപ്പർ ആയിട്ടാണ് കേട്ടോ നമ്മള് മുടിയില്ല എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം ഇപ്പൊ എന്താണ് ഇപ്പം ചിലരൊക്കെ പറയും എപ്പോഴും വെച്ച് നടക്കുവാണ് നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കാന്നുള്ളത് വലിയൊരു കാര്യം തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരുടെയെങ്കിലൊക്കെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ എന്റെ തലയിൽ ആരെങ്കിലും അങ്ങനെ അബദ്ധത്തിൽ നോക്കിയാലും നമ്മുടെ ചിന്തിക്കും എന്റെ അവിടെ മുടിയില്ലാത്ത ആരെങ്കിലും കണ്ടു ഞാൻ ഇത്ര സ്റ്റൈലായിട്ട് ഒരുങ്ങി വലിയ വലിയ പട്ടുസാരി ഒക്കെ ഉടുത്തു പോയാൽ എന്റെ മുടിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമമല്ല നമ്മളൊരു കോൺഫിഡൻസ് കുറവാണ് നമുക്ക് അല്ലെ എന്ന് പറയേണ്ട കാര്യമില്ല അത്രമാത്രം ബുദ്ധിമുട്ടാണ് കാരണം എനിക്കറിയാം ഇവിടെ വരുന്ന മെസ്സേജ് ഇപ്പൊ ഞാൻ മെസ്സേജ് കൊടുക്കാൻ താമസിക്കുമ്പോഴാണ് ആളുകളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ച് വരുന്നത് തന്നെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും പക്ഷെ ഞാൻ ഇതാണ് പറയുന്നത് നമ്മൾ അതുപോലെ വിശ്വസിച്ച് വാങ്ങണം ഇപ്പൊ ഇവിടെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം എന്നിട്ട് മുടി ജസ്റ്റ് ഇതേ ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്തിട്ട് ആ മുടി ഇച്ചിരി പുറമേളോട്ട് ഇടുമ്പോൾ അത് അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഇവിടെയൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയാലും ഇവിടെ കുറച്ച് എവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നവരൊക്കെയില്ലേ അവർക്കൊക്കെ ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരൈറ്റായിരിക്കും കേട്ടോ അപ്പൊ ഇതിനെപ്പറ്റി ഐഡിയ കിട്ടിയല്ലോ പിന്നെ നിങ്ങളിപ്പോ വാങ്ങുന്നതായിട്ട് നിങ്ങൾ അതേ ലെങ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്ത് അവരെ ലെങ്തിലേക്ക് കൊണ്ടുവരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആള് എന്ന് പറയുന്നത് ഈ മുടിയെ പറ്റി ഞാൻ പറയുമ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ പുറകിൽ ഒരു ക്ലിപ്പുണ്ട് കണ്ടോ ക്ലിപ്പല്ല ഇതുപോലത്തെ ഒരു സ്ട്രാപ്പ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ പൊണിറ്റെയിൽ കെട്ടുവോ അല്ലെങ്കിൽ ക്ലിപ്പ് ഇടുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ പൊണിറ്റെയിൽ കെട്ടാൻ വേണ്ടി ഒക്കെ നിങ്ങൾ ഇപ്പൊ ഹെയർ ബാൻഡുകൾ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും കണ്ടോ ജസ്റ്റ് ക്ലിപ്പിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും പൊണിറ്റെയിലിന്റെ ഇടയ്ക്ക് നല്ല ഭംഗിയായിരിക്കും എനിക്കിപ്പോ അത്ര വേണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ടോ
നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും, നല്ല തിക്കായിട്ട്. ഇത് തന്നെ നമുക്ക് പല ലെങ്തിലും തിക്നെസ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കണ്ടോ, ഇതിപ്പോ വേവി ഹെയർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും, നല്ല കേളായിട്ട് കിട്ടും, ഒക്കെ അവൈലബിൾ ആണ്. കണ്ടോ, വാഷ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനിപ്പോ അപ്ഡു ചെയ്തതിന് ശേഷം, മുഴുവനൂടെ കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി എന്തേലും രീതിയിൽ ബണ്ണ് പോലൊക്കെ മുടി കിട്ടുവോ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾ ഓർക്കും, ഇതിപ്പം വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാ, നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. എവിടെയെങ്കിലും കണ്ടാൽ ഇതാണ് ഐറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരികയാണ്. കേട്ടോ, ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കേ, ഇതാണ് ഹെയർ ടോപ്പർ എന്ന് പറയുന്നത്. കണ്ടോ, ഹെയർ ടോപ്പർ. ഇതിന്റെ അകത്തോടെ നിങ്ങൾ നോക്കിക്കേ, സിൽക്ക് ബേസിലാണ് ഇത് വരുന്നത്. ഇത് പല ടൈപ്പിൽ ഇതിന്റെ ബേസ് വരുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സിൽക്കിൽ വരുന്നതാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൾപ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഓരോ മുടിയും ഇങ്ങനെ ഇത് കണ്ടു, നമ്മുടെ തലയിൽ എങ്ങനെയാണ് മുടി കാണുന്നത് അതുപോലെ, അല്ലാതെ ഒട്ടിച്ചു വെച്ചേക്കുന്നതോ അങ്ങനത്തെ രീതിയിലൊന്നുമല്ല. കേട്ടോ, അപ്പൊ ഇതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ തലയോട്ടി പോലെ തന്നെയായിരിക്കും നിങ്ങളിത് കാണുന്നത്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ഇത് തന്നെ നമുക്ക് ബേസ് പല സൈസിൽ നമുക്ക് കിട്ടും. അതാണ് നമ്മളുടെ അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ, ഓർഡറിന് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഒന്നുകിൽ ഇരിക്കുന്ന ഫോട്ടോ ഇടുക, അപ്പം അതിന്റെ മെഷർമെന്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്നത് മതിയാവും അല്ലെ ഇന്നത് വേണോന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കണ്ടോ, ഇതെന്ന് പറയുമ്പോഴേക്ക് കുറച്ച് ഇടുങ്ങിയ ടൈപ്പാണ്. ഇതെന്ന് പറയുമ്പോഴേക്ക് 2.5 to 5 inch വരുന്ന ടൈപ്പിന്റെയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ നാരോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് വലിയതുകൊണ്ട് അത് കാണിച്ചു തരാം. ഇത് പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇത് ഡിവിഷൻ ഉള്ള മോഡലാണ്. ഡിവിഷൻ വന്നിരിക്കുന്നുണ്ടോ, മിക്കപ്പോഴും വകപ്പെടുത്ത് ചെയ്യുന്നവരുടെ ഇപ്പൊ നടുവേ വകുപ്പ് എടുക്കുന്നവർക്ക് നമുക്ക് ഇതുപോലെ വെച്ച് ഉപയോഗിക്കാം. ഇനി സൈഡിൽ നിന്നാണ് വകപ്പെടുക്കേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പം ഇത് അങ്ങനെ ഉള്ളവർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അങ്ങനത്തെ ഒരൈറ്റമാണ് കേട്ടോ, നല്ലതാണ്. ഇപ്പൊ ഇവിടെ മുടി ഇല്ലാത്തവർക്ക് അത് ഒത്തിരി ഹെൽപ്പായിരിക്കും. ആ മുടിയില്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടും. പിന്നെ ഈ ക്ലിപ്പ് പോകുന്നതെന്ന് വെച്ചാൽ, ഇനി അടുത്തുള്ള ഏരിയയിലായിരിക്കും നമ്മൾ ക്ലിപ്പ് കുത്താൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞു പോരുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ ആ മുടിയില്ലാഴുക എത്ര മാത്രം മാറി മാറിയാണ്, എത്ര മാത്രം നിങ്ങൾക്ക് മുടിയില്ലയോ അതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ആ വലിപ്പം നമ്മൾ നിശ്ചയിക്കുന്നത്. ഇവിടുത്തെ ഈ ഇവിടെ വെച്ചേക്കുന്ന ഈ പാച്ചിന്റെ വലിപ്പം നമ്മൾ നിശ്ചയിക്കുന്നത്. ഇവിടെ തീരെ മുടി ഇത്രയും വട്ടത്തിൽ ക്രൗൺ ഏരിയയിൽ എന്ന് വിളിക്കുക, അതനുസരിച്ചിട്ട് വലുത് നമ്മൾ വെക്കേണ്ടി വരും. പറഞ്ഞ മനസ്സിലായി? പക്ഷെ ഈ ഇരിക്കുന്നത് വലുതാണെങ്കിലും നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, ഇങ്ങനെ പൊങ്ങി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം നിങ്ങളുടെ മുടി ഇല്ലാത്തവരത് ആ രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ നിന്നോളൂ. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? കേട്ടോ, ഇതിന്റെ നേരത്തെ പറഞ്ഞാൽ പല ടൈപ്പ് കിട്ടും, ഡിവിഷൻ ഉള്ളതിന്റെ അല്ലാത്ത ടൈപ്പും ഉണ്ട്, അതുകൂടെ കാണിക്കാം. ഇതാണ് അടുത്ത ഹെയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഡിവിഷൻ ഉള്ളത് നിങ്ങളെ ഇപ്പൊ കാണിച്ചായിരുന്നു. ഇത് ഡിവിഷൻ ഇല്ലാതെ വരുന്ന ഐറ്റമാണ്. നോക്കി, ഡിവിഷൻ ഇല്ലാതെ എന്ന് വെച്ചാൽ മുടി പുറകോട്ട് ഡിവിഷൻ എടുക്കാതെ ഉള്ളവർക്കുള്ളതാണ്. ഇതുമെല്ലാം ഓരോ മുടിയും സെപ്പറേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. സിൽക്ക് ബേസിലാണ് വരുന്നത്. ഞാൻ സിൽക്ക് ബേസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ സിൽക്ക് ബേസ് കുറച്ച് കോസ്റ്റ്ലിയാണ് മറ്റുള്ളതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് കേട്ടോ. പക്ഷെ നമുക്ക് വേറെ സ്കിൻ കളറിനെയൊക്കെ കിട്ടും. പക്ഷെ എന്ന് പറഞ്ഞാലും ഇതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ്. പിന്നെ വകപ്പൊക്കെ എടുത്ത് ഇതിനെ ചെയ്യണേ ചെയ്യാം, പക്ഷെങ്കിൽ ഈ വകപ്പെടുത്ത് ചെയ്യുന്നവർക്ക് മറ്റേതായിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇരിക്കും ഇതിനെ, നമ്മൾ അങ്ങനെ വകപ്പിട്ട് നമ്മൾ എടുത്ത് വരുമ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയെന്ന് വരത്തില്ല. ചെറുതായിട്ടൊക്കെ വകപ്പെടുക്കുന്നവർക്കാണെങ്കിൽ ഈസി ആയിട്ട് എടുത്തു പോകാൻ പറ്റും. പക്ഷെ ഇതും നല്ല ഒരു ഐറ്റമാണ്. ഇതിന്റെ തിക്നെസ് അനുസരിച്ചിട്ടും നീളം എല്ലാത്തിന്റെയും തിക്നെസ്സും നീളവും മുടിയുടെ സ്ട്രക്ചറും ഒക്കെ വെച്ചിട്ടാണ് പ്രൈസിൽ വരുന്ന ഡിഫറൻസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. അപ്പൊ ഇതും നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇതിന്റെ അറ്റം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് കട്ട് ആയിട്ടല്ല വന്നേക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മറ്റേ മുടിയായിട്ട് അങ്ങ് മെർജ് ചെയ്ത് അങ്ങ് പൊക്കോളും, നന്നായിട്ട് തന്നെ അങ്ങ് പോവും. അങ്ങനെ നിൽക്കുന്നവർക്ക് ഇഷ്ടമുള്ളവരില്ല. അപ്പൊ അങ്ങനത്തെ രീതിക്കൊക്കെ ഇത് എല്ലാം കൊണ്ടും നല്ലൊരു ഹെയർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ. ഇതിന്റെ വട്ടം നിങ്ങൾ നോക്കിക്കേ, കണ്ട ഇതിന് ഇവിടെ കൊണ്ട് വലിപ്പം വ്യത്യാസമുണ്ട് മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് പല വലിപ്പത്തിലുള്ളത് പല സൈസിലും ുള്ളത് നമുക്കിത് വാങ്ങാനും കിട്ടും. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. കാരണം നമ്മുടെ ഐറ്റം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്നതും വരേക്കും ആർക്കെങ്കിലുമൊക്കെ ഡെസ്പെറേറ്റ് ആയിട്ട് ഇപ്പണെങ്കിൽ വാങ്ങാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നത് നിങ്ങളെ. കേട്ടോ, അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെങ്കിൽ നല്ല ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കേട്ടോ, കണ്ടല്ലോ, ഇതിനകത്ത് സിന്തറ്റിക് ഹെയർ ഒന്നും തന്നെ വരുന്നില്ല. പ്യുവർ നമ്മുടെ ഹ്യൂമൻ ഹെയർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് വില ആവുന്നത്. ഏകദേശം നിങ്ങളുടെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആർക്കെങ്കിലും അത് പ്രയോജനമാകുന്നെങ്കിൽ ഒന്ന് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് വന്നത്. കാരണം അത്രയ്ക്കും മെസ്സേജസ് നമുക്ക് വന്നായിരുന്നു.
നിങ്ങളധികം മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കൊരു വീഡിയോ ആയിട്ട് തന്നെ വന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും വന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒത്തിരി മെസ്സേജസ് വരുന്നില്ല അവിടെ ഇവിടെ എല്ലായിട്ട്. അപ്പൊ എല്ലാം മാനേജ് ചെയ്ത് നമുക്ക് പാടാം, അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലാക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വാങ്ങാമെന്നായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ വാച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.